ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡി കണ്ടസ്റ്റന്റാണ് ശ്രീരേഖ താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അച്ഛനും അമ്മയും മാത്രമടങ്ങുന്ന കൊച്ചു കുടുംബമാണ് ശ്രീരേഖയുടേത് സിബ്ലിങ്സ് ഒന്നുമില്ല താരത്തിന്റെ അച്ഛൻ്റെ പേര് രാജഗോപാൽ അച്ഛൻ ജോലി ചെയ്തത് ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിട്ടായിരുന്നു പിന്നീട് പ്രായമായപ്പോൾ റിട്ടയർഡും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അമ്മ ഗിരിജകുമാരി അക്കൗണ്ടൻ്റായിരുന്നു അവിടെ നിന്നും അമ്മയും റിട്ടയർഡായി കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന സ്ഥലത്താണ് ശ്രീരേഖ വളർന്നതും പഠിച്ചതുമെല്ലാം നടിയും നൃത്തകിയും ഗായികയും കൂടെയാണ് താരം എല്ലാ മേഖലകളിലും താരം തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുമുണ്ട് ആദ്യമൊരു വിവാഹം കഴിച്ചിരുന്നു എന്നാൽ വിവാഹം പരാജയമായതോടെ ആ വിവാഹബന്ധം വേർപിരിയുകയും ചെയ്തു ഏകദേശം പത്ത് വർഷം മുമ്പ് പാർശ്വൽ പരാസിസ് ബാധിച്ച് അരക്കുതായി തളർന്നു പോയ ഒരവസ്ഥയിലായിരുന്നു ശ്രീരേഖ അപ്പോൾ തനിക്ക് താങ്ങും തണലുമായി നിന്നത് തൻ്റെ അച്ഛൻ മാത്രമായിരുന്നു ഏകദേശം പത്ത് മാസം അരക്ക് താഴെ തളർന്ന് കിടപ്പിലായി ഫുൾ ടൈമും ബെഡിലായിരുന്നു പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ അച്ഛൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത് ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നവർ പോലും ആ സമയത്ത് കൂടെ നിന്നില്ല തന്റെ തളർച്ച കണ്ട് പലരും തന്നിൽ നിന്ന് വിട്ടുപോയി ബിഗ് ബോസിലെ ഒരു വേദിയിൽ വെച്ച് താരം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അതിനുശേഷം ആദ്യ വിവാഹത്തെക്കുറിച്ചൊന്നും ആ വേദിയിൽ താരം പറഞ്ഞിരുന്നില്ല സുഖത്തെയും അച്ഛൻ്റെ സ്നേഹത്തെയും കുറിച്ച് മാത്രമാണ് ശ്രീരേഖ വേദിയിൽ പറഞ്ഞത് പിന്നീട് അർജുൻ വന്ന് ചോദിച്ചപ്പോൾ ശ്രീരേഖ തന്നെ വിവാഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആ അധ്യായം എൻ്റെ മനസ്സിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഞാൻ എടുത്തു കളഞ്ഞതാണ് അത് വീണ്ടും കുത്തിപ്പൊക്കി എൻ്റെ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ആദ്യ ഭർത്താവുമായുള്ള എന്റെ ബന്ധം ഏഴ് മാസത്തോളം മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ എന്നെ ഭയങ്കരമായി ഉപദ്രവിക്കുമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മകളാണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പേടിക്കാനില്ലായിരുന്നു എന്നിട്ടും നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല ഒരുപാട് ഞാൻ ക്ഷമിച്ചു എങ്കിലും ക്ഷമ അതിരി കടന്നപ്പോൾ എനിക്ക് അദ്ദേഹവുമായി ബന്ധം വേർപിരിയേണ്ടി വന്നു അങ്ങനെ ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും വിവാഹമോചിതരായി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരാണ് അതുകൊണ്ട് തന്നെ നന്നായി ജീവിക്കുന്നു ഇനിയും അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ സംസാരിക്കും അത്രമാത്രം